കോവിഡ് വാക്സിനിലൂടെ മാത്രമല്ല ആയുധം സുഹൃദ് രാജ്യങ്ങൾക്ക് കൊടുത്തും ഭാരതം അവരെ സംരക്ഷിക്കുന്നു ചൈനീസ് ഭീഷണി നേരിടാൻ ഫിലിപ്പൈൻസിന് ബ്രഹ്മോസ് മിസൈൽ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈൽ എന്ന് ഖ്യാതി നേടിയ ഇന്ത്യയുടെ ബ്രഹ്മോസ് ഫിലിപ്പൈൻസിൽ എത്തുമ്പോൾ രണ്ട് ലക്ഷ്യമാണ് ഭാരതത്തിന് ഒന്ന് ആയിരക്കണക്കിന് കോടി രൂപ ഈ കച്ചവടത്തിൽ കിട്ടും മറ്റൊന്ന് ചൈനയുടെ തെക്ക് ഭാഗത്ത് ചൈന നഗരങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ മാരകായുധങ്ങൾ വിന്യസിക്കുക ബ്രഹ്മോസിനെ സ്വന്തമാക്കാൻ ഒരുങ്ങുന്ന ഫിലിപ്പീൻസ് ഇന്ത്യയുമായി കരാറും ഒപ്പിട്ടു ഭാരതം ചൈനയുടെ ചുറ്റും ബ്രഹ്മോസ് വിതരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ ചരിത്ര മുന്നേറ്റം കുറിച്ച് ഇന്ത്യ ഫിലിപ്പീൻസുമായി ബ്രഹ്മോസ് മിസൈൽ വിൽപ്പന ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ഫിലിപ്പീൻസിലെ സൈനിക ആസ്ഥാനത്ത് വെച്ച് ഇന്ത്യൻ അംബാസിഡറും ഫിലിപ്പീൻസ് പ്രതിരോധ സെക്രട്ടറി റെയ്മണ്ട് എലഫനിറ്റും ചേർന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് കഴിഞ്ഞ നവംബറിൽ അവികസിത രാജ്യങ്ങളിലേക്ക് മിസൈലുകൾ കയറ്റുമതി ചെയ്യുമെന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇരു രാജ്യങ്ങളുടെയും നീക്കം പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായി ഫിലിപ്പീൻസ് കൂടുതൽ അടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അടുത്തിടെ പ്രതിരോധ ആയുധങ്ങൾ വാങ്ങുന്നതിനായി ഫിലിപ്പീൻസിന് $100 മില്യൺ സഹായം ഇന്ത്യ വാഗ്ദാനം ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് രണ്ട് വർഷത്തെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇന്ത്യയുമായി ഫിലിപ്പീൻസ് സുപ്രധാന കരാറിൽ ഏർപ്പെട്ടത് ലോകത്തിലെ ഏക ശബ്ദാതിവേഗ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന്റെ കരനാവിക വ്യോമസേനകൾക്ക് വേണ്ടിയുള്ള വിവിധ പതിപ്പുകൾ ഇപ്പോൾ നിലവിലുണ്ട് റഷ്യൻ നിർമ്മിത ഇന്ത്യൻ യുദ്ധവിമാനമായ സുഖോയ് 30 ശ്രേണിയിലുള്ള വിമാനങ്ങൾക്ക് മാത്രമാണ് ബ്രഹ്മോസ് മിസൈൽ വഹിക്കാൻ നിലവിൽ ശേഷിയുള്ളത് നേരത്തെ ആകാശ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നതിന് ഇന്ത്യ അനുമതി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ബ്രഹ്മോസ് ആയുധ സംവിധാനം ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ അസ്ത്ര ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ നാഗ് എന്നിവയും കയറ്റുമതിക്ക് തയ്യാറാണ് നാവികസേനയും കരസേനയും വ്യോമസേനയും ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സൂപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ് മൊബൈൽ ലോഞ്ചറുകൾ കപ്പലുകൾ അന്തർവാഹിനികൾ വിമാനം എന്നിവയിൽ ബ്രഹ്മോസ് മിസൈൽ എളുപ്പത്തിൽ വിക്ഷേപിക്കാൻ കഴിയും പുതിയ നിയമമനുസരിച്ച് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് 2025 35,000 crore കയറ്റുമതിയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം 800 കിലോമീറ്റർ പരിധിയുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ മറ്റൊരു പതിപ്പ് പണിപ്പുരയിലാണെന്നും DRDO മേധാവി നേരത്തെ പറഞ്ഞിരുന്നു ഉടൻ തന്നെ ഈ ബ്രഹ്മോസ് മിസൈലും യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിൽ നിന്നും വെള്ളത്തിനടിയിൽ നിന്നും വിക്ഷേപിക്കാമെന്നത് ബ്രഹ്മോസിന്റെ പ്രകടശേഷി വർദ്ധിപ്പിക്കുന്നുമുണ്ട് സുഖോയ് 30Z വിമാനങ്ങളിൽ നിന്നും ബ്രഹ്മോസ് പരീക്ഷിച്ച് വിജയിച്ചു 36,000 കിലോമീറ്റർ ദൂരം വരെ പറന്ന് ബ്രഹ്മോസ് മിസൈൽ തൊടുക്കാനാകും സുഖോയ് 30യുടെ ദൂരപരിധി 36,000 കിലോമീറ്റർ ആണ് ശബ്ദത്തിന്റെ ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസിനെ വഹിക്കാൻ ശേഷിയുള്ള സുഖോയ് 30Z വിമാനങ്ങൾ പരിഷ്കരിച്ചിരുന്നു പരിധി വർദ്ധിപ്പിച്ച വായുവിൽ നിന്നും തൊട്ടടുക്കാവുന്ന ബ്രഹ്മോസ് മിസൈലും വൈകാതെ പരീക്ഷിക്കുമെന്നാണ് അറിയുന്നത് 20 യുദ്ധവിമാനങ്ങൾ വീതമടങ്ങുന്ന 2 സുഖോയ് 30 സേനാ വിഭാഗങ്ങൾക്ക് വൈകാതെ ബ്രഹ്മോസ് ഭാഗശേഷി കൈവരും അതേസമയം ഹൈപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസ് 2K പണിപ്പുരയിലാണ് ഇന്ത്യൻ പ്രതിരോധ ഗവേഷകർ ശബ്ദത്തിന്റെ 7 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ ഈ മിസൈലിനാകും ഈ മിസൈലിന്റെ പേരിലുള്ള മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന്റെ പേരിലെ കലാമിനെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ മിസൈൽ ആണവ പദ്ധതികളുടെ ചുക്കാൻ പിടിച്ചിരുന്ന അബ്ദുൽ കലാമിനുള്ള ആദരം കൂടിയാണ് ഈ പേര് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്